ഹായ് ഫ്രണ്ട്സ്, നാടൻ രുചികളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്കക്കുരു വെച്ചിട്ട് ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യുവാണ്. ഏറ്റവും ടേസ്റ്റിയാണ്, ഏറ്റവും ഗുണമുള്ളൊരു സാധനമാണ്. നമുക്ക് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം. ഇതാണ് ആ ഷെയ്ക്ക്. പരിചയപ്പെട്ടിരിക്കുന്നത് ഷാർജ ഷെയ്ക്ക്, ബദാം ഷെയ്ക്ക് ഒക്കെയാണ്. അതിലും ഒരുപടി മേളിൽ നിൽക്കുന്ന തന്നെ ഞാൻ എനിക്ക് പറയാനുള്ളൂ ഈ നമ്മുടെ ചക്കക്കുരു ഷെയ്ക്ക്. അതിലേക്ക് ആ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം. 3 വിസിൽ അടിക്കുന്നത് വരെ കുക്കറിലിട്ട് നല്ലപോലെ വേവിക്കണം. ഇതിപ്പം വേവിച്ചെടുത്തിരിക്കുന്ന ചക്കക്കുരുവാണ്. അതിനുശേഷം നമുക്ക് ഈ ചക്കക്കുരുവിൻ്റെ പാട പൊളിച്ച് കളയാം. മേലത്തെ പാട മാത്രം പൊളിച്ച് കളഞ്ഞാൽ മതി. പിന്നെ താഴെയുള്ള ചുമന്ന കളറിലുള്ള ആ കൂട്ടിങ് കളയരുത്. അതിന് ടേസ്റ്റും ഗുണമൊക്കെ ഉള്ളതാണ്, അത് കളയാതെ നോക്കണം. മേലിലെ പാട മാത്രം പൊളിച്ച് കളയുക. അപ്പോൾ നമ്മളിതുപോലെ നല്ലപോലെ അതിൻ്റെ പാടയെല്ലാം പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സി ഇട്ട് അടിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അടിച്ച് കിട്ടും, അല്ലെങ്കിൽ പിന്നെ വലിയ പാടായിരിക്കും. ആദ്യമേ തന്നെ ഇതങ്ങോട്ട് ഞെക്കി വിടുവാണല്ലേ. അപ്പോൾ ചക്കക്കുരു നല്ലപോലെ നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ചുമല കളറിലുള്ള ഇതുണ്ടല്ലോ, അതെടുത്ത് കളയരുത്. ആ കളർ അതുപോലെ തന്നെ നിൽക്കണം, നമുക്ക് അത് വേണ്ടതാണ്. ഏറ്റവും ഗുണമുള്ളൊരു സാധനമാണ് അത്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം. 20 ചക്കക്കുരു വേവിച്ചത്. 20 ചക്കക്കുരു 15 മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 15 ചക്കക്കുരു മതി. 8 ഏലക്ക എടുത്തിട്ടുണ്ട്. 1 ഡയറി മിൽക്ക്, 1/2 ലിറ്റർ പാല് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയത്, പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചക്കക്കുരുവും ഏലക്കായും പഞ്ചസാരയും കൂടെ നല്ലപോലെ ഇട്ട് അടിച്ചെടുക്കണം. നമുക്കൊരു 8 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം മിക്സിയിലിട്ട്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇനി ഈ ഡയറി മിൽക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു 1/4 ഭാഗം മതി. ഇപ്പോൾ 52 ഗ്രാം ഉണ്ട് ഇത്. ഇതിൻ്റെ ഒരു 1/4 ഭാഗം നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറി മിൽക്ക് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ചോക്കോ ബാറോ, അതായത് ഇപ്പം കൊക്കോയുടെ കണ്ടൻറ്റുള്ള ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാൻ പറ്റും. ഇപ്പം മഞ്ചോ ഏത് വേണമെങ്കിലും, ബൂസ്റ്റോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡയറി മിൽക്കാണ്. അതിൻ്ഇതിൻ്റെ ഒരു 1/4 ഭാഗം ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പം ചോക്ലേറ്റ് നമ്മൾ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി നമുക്ക് പാലിട്ട് കൊടുക്കാം. നല്ലപോലെ ഷെയ്ക്കിന് അടിച്ചെടുക്കുന്ന പോലെ തന്നെ നല്ലപോലെ അടിച്ചെടുക്കാം. ഏകദേശമൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഷെയ്ക്ക് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഗ്ലാസ്സിലോട്ട് മാറ്റാം. നമ്മുടെ ചക്കക്കുരു ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട്. ബദാം ഷെയ്ക്കിൻ്റെ അതേ രുചിയാണ് നമ്മുടെ ഈ ചക്കക്കുരു ഷെയ്ക്കിനുള്ളത്. ഗുണം രണ്ടിനും ഗുണമുള്ളതാണ്. നമ്മുടെ ബദാം ഷെയ്ക്കിൻ്റെ ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ചക്കക്കുരുവിന് അതിൻ്റെ രുചിയുണ്ട്. ഇപ്പം ഗവേഷണങ്ങളൊക്കെ ഒത്തിരി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ചക്കക്കുരുവിനെ കുറിച്ചും ചക്കയെക്കുറിച്ചും. നമ്മുടെ ചക്കക്കുരു ഷെയ്ക്കിന് ആവശ്യമായിട്ടുള്ള ഒരു സാധനം വെളിയിൽ നിന്ന് നമ്മൾ മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സാധനം മാത്രമേ ഉള്ളൂ, നമ്മുടെ ഈ ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ, ഡയറി മിൽക്ക് മാത്രം നമ്മൾ വെളിയിൽ നിന്ന് മേടിച്ചു. ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണ്. പിന്നെ ചക്കക്കുരുവൊക്കെ സുലഭമായിട്ടുള്ള സമയമാണ്. ഇപ്പം എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.